Good morning, my dear students. Welcome to another session of online class. Innathe nammada topicum bonus issue ayittu bandhapetta questions thanneyanu. Appo bonus issue ayittu bandhapetta korcha adhigam questions nammal cheythu kazhinju. ഇനി വരുന്ന ഒന്നോ രണ്ടോ ക്ലാസ്സുകളും ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ബോണസ് ഇഷ്യൂവിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ അക്കുമുലേറ്റഡ് കമ്പനിയുടെ അക്കുമുലേറ്റഡ് പ്രോഫിറ്റ്സ് എന്ത് ചെയ്യപ്പെടുന്നു, ക്യാപിറ്റലൈസ് ചെയ്യപ്പെടുന്നു. കമ്പനിയുടെ അക്കുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. അത് രണ്ട് രീതിയിലൊക്കെ ഉണ്ട്, നമുക്കറിയാലോ. പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്യാം. ഫുള്ളി പെയ്ഡായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ബോണസ് ഷെയർസ് അഡീഷണലായിട്ട് ഇഷ്യൂ ചെയ്യാം. അങ്ങനെയൊക്കെയുണ്ട്, അതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷേ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡ്, അവിടെയാണല്ലോ ഷെയർ ക്യാപിറ്റലും റിസേർവ്സ് ആൻഡ് സർപ്ലസസ് ഒക്കെ വരുന്നത്. ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലെ റിസേർവ്സ് ആൻഡ് സർപ്ലസിൽ ഉണ്ടായിരുന്ന ചില ഐറ്റംസ് കുറയുകയും അത് എവിടേക്ക് കൂടുകയും ചെയ്യും, ഷെയർ ക്യാപിറ്റൽ എന്നുള്ള എമൗണ്ടിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. റിസേർവ്സ് ആൻഡ് സർപ്ലസസിലെ ജനറൽ റിസർവോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടോ ഇങ്ങനെയുള്ള അക്കുമുലേറ്റഡ് പ്രോഫിറ്റ്സിൽ നിന്നും റിസേർവ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനി എന്ത് ചെയ്യുന്നു, ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. ആ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ എമൗണ്ട് പിന്നെ എവിടെ ഉണ്ടാവില്ല, ഈ പറഞ്ഞ ജനറൽ റിസർവിലും പി ആൻഡ് എൽ അക്കൗണ്ടിലും സെക്യൂരിറ്റീസ് പ്രീമിയത്തിലും ഉണ്ടാവില്ല. അതിന് പകരം അതെവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, അതുണ്ടായിരിക്കുക നമ്മുടെ ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഹെഡിന് താഴെയായിരിക്കും. അപ്പോൾ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ചേഞ്ചസ് അത് നമുക്ക് വർക്ക് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റുള്ള ക്വസ്റ്റ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതല്ല. ഇവിടെ ഇല്ലസ്ട്രേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുവിധം എല്ലാം വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ചെയ്യുന്നു. ദെൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി കുട്ടികൾ ആ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതും ആ സമയത്ത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഇന്നിപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ബാലൻസ് ഷീറ്റായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ബാലൻസ് ഷീറ്റായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാലൻസ് ഷീറ്റ് പുതിയ ഫോർമാറ്റിൽ കുട്ടികൾ പഠിക്കുന്നേ ഉണ്ടാവുള്ളൂ. പ്ലസ് ടുവിന് ചിലപ്പോൾ പുതിയ ഫോർമാറ്റ് പഠിക്കണമെന്നില്ല. പ്ലസ് ടു CBSE പഠിച്ചിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ പുതിയ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ടാവും. അല്ലാത്ത കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷ നൽകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, മിക്കവാറും ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലാണ് ഓൾട്ടർ ചെയ്യാൻ പറഞ്ഞ് പുതിയ ബാലൻസ് ഷീറ്റ് കാണാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വെച്ച് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോവാം. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത്, സാധാരണ രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതെങ്ങനെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിബഞ്ചറിൻ്റെയൊക്കെ ഷെയർ ക്യാപിറ്റലിൻ്റെയൊക്കെ കാര്യം ചെയ്ത സമയത്ത് എങ്ങനെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് മാത്രം എടുത്താൽ മതി, അല്ല ചെറിയൊരു ഹെഡ് മാത്രം അവിടെ എടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഫുൾ സിങ്ങിലുള്ള ബാലൻസ് ഷീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് നല്ലതാണ്. എന്തായാലും ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ബാലൻസ് ഷീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഞാൻ എന്തായാലും ആമുഖമായിട്ട് ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 291 ഇല്ലസ്ട്രേഷൻ 34 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സൺ ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസസ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് രണ്ട്
കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 50,000 ഷെയേഴ്സ് ഓഫ് റുപ്പീസ് 10 ഈച്ച് ഫുള്ളി കോൾഡ് അപ്പ്. 50,000 ഷെയർ 10 രൂപയുടെ മുഴുവനായിട്ട് അടച്ച അല്ലെങ്കിൽ വിളിച്ച കോളാണ് അല്ലെങ്കിൽ വിളിച്ച ഷെയറാണ്. അതിന് 500,000 രൂപ അടഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ 40,000 ഷെയേഴ്സ് ഓഫ് റുപ്പീസ് 10 ഈച്ച് അറ്റ് ദ റേറ്റ് ഓഫ് അല്ലെങ്കിൽ 10 ഈച്ച് റുപ്പീസ് 5 കോൾഡ് അപ്പ്. അതിൽ 10 രൂപയുടെ ഷെയറിൽ 5 രൂപയാണ് കോളപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പകുതി 5 രൂപ ഇനിയും വിളിക്കാനുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് 2 ലാക്ക്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് 2 ലാക്ക്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 2,30,000. ക്യാപിറ്റൽ റിസർവ് 70,000. ഇനി അടുത്ത പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നു, ദ കമ്പനി റിസോൾവ്ഡ് ടു മേക്ക് ദ ഷെയേഴ്സ് പാർട്ട്ലി കോൾഡ് അപ്പ് ഫുള്ളി കോൾഡ് അപ്പ് ബൈ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയേഴ്സ് ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഓൾസോ റിസോൾവ്ഡ് ദാറ്റ് ദ ഹോൾഡേഴ്സ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയേഴ്സ് ബി അലോട്ടഡ് ഫുള്ളി പെയ്ഡ് ഷെയേഴ്സ് ഇൻ ദ സെയിം റേഷ്യോ പാസ് ജേണൽ എൻട്രീസ് റെക്കോർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയേഴ്സ്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് ശേഷം വർക്ക് ചെയ്യാം, നമുക്ക് ബോർഡിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ്റെ സമ്മറിയിലേക്ക് പോകാം, അല്ലെങ്കിൽ വർക്കിംഗ് നോട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ആദ്യം പാർട്ട്ലി പേഡപ്പ് ഫുള്ളി പേഡപ്പ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സമ്മറി എഴുതുന്ന പോലെ എഴുതാം. 50,000 ഷെയേഴ്സ്, രണ്ട് ടൈപ്പ് ഷെയേഴ്സ് ആണുള്ളത്, ഓഫ് റുപ്പീസ് 10 ഈച്ച് ഫുള്ളി പേഡപ്പ്. അടുത്തത് 40,000 ഷെയേഴ്സ്, ഓഫ് റുപ്പീസ് 10 ഈച്ച് റുപ്പീസ് 5 കോൾഡ് അപ്പ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, പ്രസൻറ്റ് കണ്ടീഷൻ. ഇനി നമുക്ക് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുൻപ് നമുക്കുള്ള ഐറ്റംസ് ഇവിടെ എഴുതി വയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് ബാലൻസ് ആണ് 2 ലാക്ക്. സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയം നമുക്ക് 2 ലാക്ക്, 2 ലാക്ക് തന്നെയാണ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് സി ആർ ആർ വന്നിട്ടുള്ളത് 2,30,000 ആണ്. ക്യാപിറ്റൽ റിസർവ് കുട്ടികൾക്ക് അറിയാവുന്ന ഒരു അക്കൗണ്ടാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് മാറ്റി വയ്ക്കുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ റിസർവ് 70,000. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 2, 2, 4, 6, 1, 7 ലക്ഷം. 2, 2, 4, 6, 7 7 ലാക്ക്സ് നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ പ്രോഫിറ്റ് പ്ലസ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റും പ്ലസ് അക്കുമുലേറ്റഡ് പ്രോഫിറ്റും അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ പ്രോഫിറ്റൊക്കെ കൂടി ചേർത്ത എമൗണ്ടാണ് ഇത് മുഴുവനായിട്ടുള്ള 7 ലക്ഷം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് ഈ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും ഉപയോഗിച്ച് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഈ സെക്യൂരിറ്റി പ്രീമിയം CRR ഉപയോഗിച്ച് നമുക്ക് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് സാധാരണ ജനറൽ റിസർവോ പി ആൻഡ് എൽ അക്കൗണ്ടൊക്കെയാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ബോണസ് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ബോണസ് രണ്ട് രീതിയിലാണ്. ഫസ്റ്റ് ബോണസ് എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഇവിടെ 40,000 ഷെയർ ഉണ്ട്,
നാൽപ്പതിനായിരം ഷെയറിന് 10 രൂപയുടെയാണ്, പക്ഷേ 5 രൂപയാണ് കോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 5 രൂപ ഫൈനൽ കോൾ ചെയ്യണം. ആ ഫൈനൽ കോൾ നടത്താതെ അല്ലെങ്കിൽ കോൾ ഡ്യൂ ആക്കിയതിന് ശേഷം അത് എന്ത് കൺവേർട്ട് ചെയ്യുന്നു, ബോണസ് ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് ആദ്യത്തെ ബോണസ്. അപ്പോൾ 2 ലാഖ് ആദ്യത്തെ ബോണസിന് 2 ലക്ഷം രൂപ വേണം. അടുത്ത ബോണസ് എന്ന് പറയുന്നത് ഇതാണ്, ഫുള്ളി പെയ്ഡ് ഷെയറിന് അത്ര തന്നെ ഷെയർ. അപ്പോൾ 50,000 ഷെയർ ഏതാണ്? ഇത് ഫുള്ളി പെയ്ഡാണ്. ഇത് ഫുള്ളി പെയ്ഡും ഇത് പാർട്ടലി പെയ്ഡ് ഇൻ ടു ഫുള്ളി പെയ്ഡും. ഇത് ഫുള്ളി പെയ്ഡാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് 50 എത്ര ഷെയർ ഉണ്ടോ അത്രയും തന്നെ ഷെയർ. അപ്പോൾ 1:1 റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. 50,000 ഷെയറിന് 10 രൂപ വെച്ചിട്ട് തന്നെ, 10 രൂപ വെച്ചിട്ട് തന്നെ, അപ്പോൾ 5 ലക്ഷം. അപ്പോൾ ടോട്ടൽ ബോണസ് എത്രയാണ്? 7 ലക്ഷം. അപ്പോൾ ഈ 7 ലക്ഷം രൂപ നമുക്ക് മുഴുവനായിട്ടും എന്തിനേക്ക് വേണ്ടി ഉപയോഗിക്കണം? ബോണസിന് വേണ്ടി ഉപയോഗിക്കണം. അതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഈ 2 ലക്ഷം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യണം? മാറ്റണം. കാരണം ഈ 2 ലക്ഷം, ആ 2 ലക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആ 2 ലക്ഷം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ലി പെയ്ഡ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഫുള്ളി പെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം തന്നെ മാറ്റണം. എന്നിട്ട് പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ഡ്യൂ ആക്കി ബോണസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യണമെന്നില്ല, ഇതാദ്യം ചെയ്ത് മറ്റ് രണ്ടാമത് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡാക്കുന്നതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അതാണ് ആദ്യം ചെയ്യാറുള്ളത് സാധാരണയായിട്ട്. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ഷെയർ 40,000 ഷെയറിന് 5 രൂപ വെച്ച് ഉള്ള 2 ലക്ഷം രൂപ ആദ്യം തന്നെ P&L അക്കൗണ്ടിൽ നിന്ന് ബോണസിലേക്ക് മാറ്റുക. പിന്നെ എന്ത് ചെയ്യുക? അതിൻ്റെ ഫൈനൽ കോൾ ഡ്യൂ ആക്കുക. ദെൻ ആ ഫൈനൽ കോളിലേക്ക് ഈ ബോണസ് അഡ്ജസ്റ്റ് ചെയ്യുക, ബോണസ് യൂട്ടിലൈസ് ചെയ്യുക. ആ 3 ജേണൽ എൻട്രി കഴിഞ്ഞാൽ അടുത്തത് എന്ത് വേണം നമുക്ക്? ഈ എമൗണ്ടുകൾ, സെക്യൂരിറ്റി പ്രീമിയം, CRR, ക്യാപിറ്റൽ റിസർവ്, അപ്പോൾ എത്രയായി? 2, 2, 4, 1, 5 ലക്ഷം. ഈ 5 ലക്ഷം എവിടേക്ക് മാറ്റണം? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് മാറ്റുക. ദെൻ ആ ബോണസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? 50,000 പുതിയ ഷെയർ, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുക. കേട്ടോ, എത്രയാണ് വേണ്ടോ നമുക്കിത് ബോർഡ് ക്ലീൻ ചെയ്തിട്ട് ജേണലൈസ് ചെയ്യാം. നമുക്ക് ജേണലൈസ് ചെയ്യാം. ജേണലൈസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത്? അതിലാകെ 2 ലക്ഷം രൂപയുള്ളൂ. അത് നമുക്ക് മുഴുവനായിട്ട് ആവശ്യമുണ്ട്. അതെവിടേക്ക് മാറ്റുക? ടു ബോണസ് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 2 ലാഖ്. ഇത്രയായി കഴിഞ്ഞാൽ നരേഷ് എഴുതുക, ബീങ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ബോണസ്. എമൗണ്ട് ട്രാൻസ്ഫർ ടു ബോണസ് എഴുതിയാലും ആ നറേഷൻ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ കോൾ, ഇത് പാർട്ട്ലി പെയ്ഡുള്ളത് ഫുള്ളി പെയ്ഡാക്കാൻ വേണ്ടിയിട്ടുള്ള ജേണൽ എൻട്രിയാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ കോൾ ഡ്യൂ ആക്കണം. ഇനി ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ നാൽപ്പതിനായിരം ഷെയറാണ്. 5 രൂപ കൂടിയാണ് വിളിക്കാൻ ബാക്കിയുള്ളത്. ഇക്വിറ്റി
ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh. നരേഷ് എഴുതോ, ബീയിങ് ഫൈനൽ കോൾ ഡ്യൂ. ഫൈനൽ കോള് ഡ്യൂ ആയിട്ടുണ്ട്. അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഫൈനൽ കോൾ റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഇവിടെ ബോണസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബോണസ് ഇരിക്കുന്ന 2 lakh. 2 ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് 2 lakh. നരേഷൻ ബീയിങ് ബോണസ് യൂട്ടിലൈസ്ഡ്, ബീയിങ് ബോണസ് യൂട്ടിലൈസ്ഡ് ടു ഷെയർ ഫൈനൽ കോൾ. ഷെയർ ഫൈനൽ കോളിലേക്ക് ബോണസ് യൂട്ടിലൈസ് ചെയ്തു. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനായിട്ടുള്ള ബോണസ്. ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഷെയേഴ്സിൻ്റെ ബോണസ് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്, 3 journal entries ആണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ, അതായത് ഇതിൽ തന്നെ അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഫുള്ളി പെയ്ഡായിട്ടുള്ള ബോണസ് ഷെയേഴ്സ് ഇപ്പോഴുള്ള ഫുള്ളി പെയ്ഡായിട്ടുള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന് അത്രയും തന്നെ ഫുള്ളി പെയ്ഡായിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് അത് എഴുതാം. അടുത്ത് നമുക്ക് സെക്ഷൻ 2, അതായത് 5 lakh, അതായത് 50,000 പുതിയ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തണം? നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, CRR അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, ഇവിടെ നിന്നൊക്കെ ഉള്ള എമൗണ്ടുകൾ എടുത്തിട്ടാണ് 500,000 നമ്മൾ ബോണസാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി ആദ്യം എഴുതാം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റി പ്രീമിയത്തിലുള്ളത് 2 lakh ആണ്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ഇതിൽ 2,30,000 ആണുള്ളത്, 2,30,000. അടുത്തത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 5 lakh. നരേഷൻ ബീയിങ് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ബോണസ്.
അടുത്ത ജേണൽ എൻട്രി ആണെന്ത്? ഇത് ബോണസ് ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ $5 lakhs to equity share capital account bracket le namukku ezhudam നരേഷ് എഴുതാം. ബീയിങ് ഇഷ്യൂ ഓഫ് 50,000 ബോണസ് ഷെയർസ്, ബീയിങ് ഇഷ്യൂ ഓഫ് 50,000 ബോണസ് ഷെയർസ്. അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 292 ഇല്ലസ്ട്രേഷൻ 35 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ബ്ലൂ ലിമിറ്റഡ് ആസ് ഓൺ 31/3/2015. അപ്പോൾ ഇത് ബാലൻസ് ഷീറ്റാണ്, ശ്രദ്ധിക്കുക. പുതിയ ഫോർമാറ്റിലുള്ള ബാലൻസ് ഷീറ്റാണ്. പർട്ടിക്കുലേഴ്സ് ഉണ്ട്, നോട്ട് നമ്പർ ഉണ്ട്, ഫിഗേഴ്സ് ആസ് ഓൺ 31/3/2015 എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയ ബാലൻസ് ഷീറ്റാണെന്ന് മനസ്സിലാക്കുക, കുട്ടികൾ സാവധാനത്തിൽ പഠിക്കും. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ചെറിയ ഫോർമാറ്റ് പഠിച്ചു വയ്ക്കാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, അതിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഷെയർ ക്യാപിറ്റലിന് നേരെ നോട്ട് നമ്പറിൽ ഒരു 1 ഉണ്ട്. അപ്പോൾ ഈ പുതിയ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും അറ്റാച്ച്ഡ് നോട്ടോട് കൂടിയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ നോട്ടിൽ നമ്പർ 1 നോക്കുക. അതിൽ ഓതറൈസ്, ഇങ്ങനെ തന്നെ ബാലൻസ് ഷീറ്റ് എഴുതണം എന്ന് നിർബന്ധമാണ്. ആ നോട്ട് 1 ചെയ്തിട്ടുള്ളത് ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റംസും ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഷെയർ ക്യാപിറ്റൽ എന്ത് ചെയ്തിരിക്കുന്നു? ഓതറൈസ്ഡ് ക്യാപിറ്റൽ 1 lakh ഷെയർസാണ്. അതവിടെ 10 രൂപയിലാണ്, അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു 10 ലക്ഷം. പക്ഷെ അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത് 60,000 ഷെയറാണ്. ഇപ്പോൾ നമുക്കുള്ള ഷെയർ 60,000 ഇക്വിറ്റി ഷെയറും അത് 10 രൂപയിൽ 6 ലക്ഷം രൂപയാണ്. ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമുക്കുള്ള ഷെയർസ് എത്രയാണ്? 60,000 ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള 10 രൂപയുടെ ഫുള്ളി പെയ്ഡ് ആയിട്ടുള്ള ഷെയർസാണ്. അത് നമുക്ക് 6 ലക്ഷം രൂപയുടെ ക്യാപിറ്റലുണ്ട്. ഇനി രണ്ടാമത്തെ ബി പോയിൻ്റ് വീണ്ടും ബാലൻസ് ഷീറ്റിലേക്ക് വരിക. ബി പോയിൻ്റ് നോക്കുക, റിസേർവ്സ് ആൻഡ് സർപ്ലസ്. അതിന് സെക്കൻഡ് എന്താണ് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും സെക്കൻഡ് നോട്ടിലേക്ക് വരിക, സെക്കൻഡ് നോട്ടിലേക്ക് വരിക. സെക്കൻഡ് നോട്ടിൽ നോക്കുക, റിസേർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിങ്ങിൽ. അവിടെയാണ് നമുക്കറിയേണ്ടത് നമുക്കിപ്പോൾ എത്ര പ്രോഫിറ്റ്, പ്രോഫിറ്റും അക്കുമുലേറ്റഡ് പ്രോഫിറ്റായിട്ട് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ള അവിടെ നോക്കിയിട്ടാണ് നമുക്കറിയാൻ സാധിക്കുക. സെക്യൂരിറ്റീസ് പ്രീമിയം 60,000, ജനറൽ റിസർവ് 1,40,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000. അപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം 60,000 രൂപയുണ്ട്, ജനറൽ റിസർവ് 1,40,000 ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000 ഉണ്ട്. ഇനി നമുക്ക് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് 8% ഡിബഞ്ചേഴ്സ് ഉണ്ട്, ട്രേഡ് പേയബിൾസ് ഉണ്ട്, നോൺ കറൻറ്റ് അസറ്റ്സ് ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട്, ട്രേഡ് റിസീവബിൾസ് ഉണ്ട്, ഇൻവെൻട്രീസ് ഉണ്ട്. ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയേണ്ടത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, 60,000 ഇക്വിറ്റി ഷെയറും 10 രൂപയുടെ ഷെയറാണെന്ന് മാത്രമാണ് നമുക്കറിയേണ്ടത്. പിന്നീട് നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയണം എന്താണ്, എത്രയൊക്കെ റിസർവുകളും അതുപോലെ തന്നെ അക്കുമുലേറ്റഡ് പ്രീമിയവും, സോറി, അക്കുമുലേറ്റഡ് പ്രോഫിറ്റും റിസർവ്സും പ്രീമിയം ഒക്കെയാണ്, പ്രോഫിറ്റൊക്കെയാണ് നമുക്കുള്ളത് എന്ന് നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒന്നാമത്തെ നോട്ടും രണ്ടാമത്തെ നോട്ടാണ് നമുക്ക് ആവശ്യമുള്ളൂ ഈ ക്വസ്റ്റ്യനിൽ. മനസ്സിലായോ? ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളതൊന്നും ആവശ്യമില്ല എന്നല്ല, നമുക്ക് ശ്രദ്ധിച്ച് വായിക്കേണ്ടതില്ല എന്ന് പറയാം. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. ദ കമ്പനി ഡിസൈഡ്സ് ടു ഇഷ്യൂ ബോണസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ഇക്വിറ്റി ഷെയർ ഓഫ് 10 rupees each for every 3 shares held.
ഓരോ മൂന്ന് ഷെയറിനും ഒരു ഷെയർ വീതം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു ബോണസായിട്ട്. ഗിവ് ജേണൽ എൻട്രീസ് ആൻഡ് ഷോ ദ കമ്പനീസ് ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇത് കൊടുക്കും വേണം, ദെൻ എന്താണ്, പുതിയ ബോണസ് ഷെയർ കൊടുക്കും വേണം, അതിനുശേഷം നമ്മൾ എന്ത് വരയ്ക്കും വേണം, നമ്മുടെ ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കും വേണം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് കുട്ടികൾക്കൊരു പ്രോബ്ലം ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്, അതിൽ ചില ഓൾട്ടറേഷൻസ് വരുത്ത് മാത്രമേ വേണ്ടൂ. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത് ഒരു ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമായിട്ട് വരുന്നില്ല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ബാലൻസ് ഷീറ്റിനെ ഒന്നുകൂടി ഓൾട്ടർ ചെയ്യണം. അതേസമയം ചില ക്വസ്റ്റ്യനിൽ പുതിയതായിട്ട് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറയും. അപ്പോൾ അതുകൊണ്ട് ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ എന്താണ്, ഫോർമാറ്റ് പഠിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അസറ്റ് സൈഡും അതുപോലെ തന്നെ എന്താണ് മറ്റ് നോൺ കറൻറ്റ് ലയബിലിറ്റീസ് കറൻറ്റ് ലയബിലിറ്റീസൊന്നും എഴുതേണ്ടി വരില്ല. നമുക്ക് എഴുതേണ്ടി വരിക ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസും അസറ്റ് സൈഡിൽ എന്താണ് നമ്മുടെ ക്യാഷ് ഇതൊക്കെയാണ് എഴുതേണ്ടി വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കണം. അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു സമ്മറി നമുക്ക് ബോർഡിൽ പറയാം. അതിനുശേഷം പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. സമ്മറിയിൽ പറയുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളെപ്പോഴും നോട്ട്സ് ടു അക്കൗണ്ട് നോക്കിയിട്ടാണ് അതിൻ്റെ സമ്മറിയും അതുപോലെ തന്നെ വർക്കിംഗ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്കുള്ളത് 60,000 ഷെയറാണ്, അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് 10. ഇങ്ങനെയാണ് നമുക്ക് 600,000 രൂപയുടെ ഷെയർ വന്നിട്ടുള്ളത്. അതെ, ഇനി ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്, വൺ ഷെയർ ഫോർ എവരി 3 ഷെയേഴ്സ് ഹെൽഡ്. ഇങ്ങനെയാണ് പറഞ്ഞത് അല്ലേ. ഓരോ 3 ഷെയറിനും 1 ഷെയർ. അപ്പോൾ ഓരോ 3 ഷെയറിന് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നോക്കാം. നമ്പർ ഓഫ് ബോണസ് ഷെയേഴ്സ് ഈസ് ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 3 × 1 അല്ലേ. അപ്പോൾ എത്രയാണോ, ഈസ് ഈക്വൽ ടു 20,000 ബോണസ് 20,000 ബോണസ് ഷെയേഴ്സാണ്. എമൗണ്ട് എത്ര വേണം, എമൗണ്ട് റിക്വയേർഡ് ഈസ് ഈക്വൽ ടു 20,000 × 10 ഈസ് ഈക്വൽ ടു എത്രയാ, അപ്പോൾ 200,000 രൂപ നമുക്ക് വേണം. 200,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇഷ്യൂ ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ റിസർവില് എന്തൊക്കെയാണ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് നോക്കാം നമുക്ക്. സെക്യൂരിറ്റീസ് പ്രീമിയം, സെക്യൂരിറ്റീസ് പ്രീമിയത്തിലെ 60,000. അടുത്തത് ജനറൽ റിസർവ്, ജനറൽ റിസർവ് 1,40,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 60,000. അപ്പോൾ അങ്ങനെ 1, 40, 60 2, 60 ആകെയുള്ളത്. നമുക്ക് 2, 60 നമുക്ക് എന്താ വേണ്ടു, 200,000 വേണ്ടു. അപ്പോൾ എങ്ങനെ എടുത്താൽ മതി, പ്രോഫിറ്റ് അവിടെ ഇരിക്കട്ടെ. മനസ്സിലായോ, സെക്യൂരിറ്റി പ്രീമിയം നമുക്ക് മുഴുവനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇവിടെ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പാർട്ട്ലി പെയ്ഡ് ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഇത് എടുക്കാൻ പറ്റില്ല നമുക്ക്. ജനറൽ റിസർവ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 എമൗണ്ട് ഉപയോഗിച്ച് സെക്യൂരിറ്റി പ്രീമിയം ജനറൽ റിസർവ് ഉപയോഗിച്ചാൽ തന്നെ 200,000 രൂപയാവും. അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലായി 20,000 ഷെയറാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. 20,000 ഷെയറിന് 10 രൂപ വെച്ച് 200,000 രൂപയാണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലായി. അത് എവിടെ നിന്നാണ് എടുക്കേണ്ടത്, അത് നമുക്ക് എടുക്കേണ്ടത് 2 ഐറ്റത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും. ഒന്ന് സെക്യൂരിറ്റി പ്രീമിയം, മറ്റൊന്ന് ജനറൽ റിസർവിൽ നിന്നാണ് എടുക്കേണ്ടത്.
securities premium account debtor 60,000 അതുപോലെ തന്നെ ജനറൽ റിസർവ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 140,000 അപ്പോൾ രണ്ടായി 2 ബോണസ് 2 shareholders account 2 lakh narration being amount transferred to bonus നീ ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്കറിയാം 20,000 ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh ബീങ് അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ 20,000 × 10 20,000 ഷെയറാണ് 10 രൂപയിൽ ബീയിങ് ഇഷ്യൂ ഓഫ് 20,000 ഇക്വിറ്റി ഷെയർസ് ആണ് പക്ഷെ അത് 20,000 ബോണസ് ഷെയർസ്. അപ്പോൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ ഇത് കംപ്ലീറ്റായി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് 60,000 രൂപയും ജനറൽ റിസർവിൽ നിന്ന് 140,000 അങ്ങനെ 200,000 രൂപ മാറ്റി. ആ 200,000 രൂപ മാറ്റണമെങ്കിൽ ആദ്യം ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ശേഷമാണ്, അപ്പോൾ വർക്കിംഗ് നോട്ട് എഴുതിയതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ ചെയ്തിട്ടുള്ളത്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അത് ബോണസ് ഷെയർസ് ആയിട്ട് നമ്മളത് ഇഷ്യൂ ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് കൂടി നമുക്ക് ചെയ്യാനുണ്ട്, എന്താണ് ഇത് എങ്ങനെ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ ഈ രണ്ട് ഐറ്റം അവിടെ നിന്ന് പോവും. ബാലൻസ് ഷീറ്റിൽ എന്തുണ്ടാവില്ല, സെക്യൂരിറ്റി പ്രീമിയം 60,000 ഉണ്ടാവില്ല, ജനറൽ റിസർവ് 1,40 ഉണ്ടാവില്ല. ഞാൻ പറയുന്ന ഓൾഡ് ബാലൻസ് ഷീറ്റിൽ നിന്ന് വരുന്ന മാറ്റമാണ് പറയുന്നത്. അതുപോലെ ഷെയർ ക്യാപിറ്റൽ 200,000 രൂപ കൂടും, നേരത്തെ 600,000 രൂപയായിരുന്നു, അപ്പോൾ 800,000 രൂപയാവും കേട്ടോ. അപ്പോൾ ഒന്ന് കുറഞ്ഞ് മറ്റൊന്ന് കൂടുകയാണ് ചെയ്യുക, എവിടെ, ബാലൻസ് ഷീറ്റിൽ. അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ പുതിയ ഫോർമാറ്റിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത്തിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് ഇവിടെ കിട്ടില്ല, എങ്കിലും മാക്സിമം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ബാലൻസ് ഷീറ്റ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. കാരണം ബാലൻസ് ഷീറ്റ് മുഴുവൻ വരയ്ക്കാതെ ഒരു പകുതി ബാലൻസ് ഷീറ്റും അതിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ട്, ഇതിൽ നമ്മുടെ പ്രോബ്ലംസൊക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തിട്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം കേട്ടോ. എന്തായാലും ഇപ്പോൾ നമുക്ക് ആദ്യം ബാലൻസ് ഷീറ്റ് എഴുതാം. ബാലൻസ് ഷീറ്റിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, അതിൻ്റെ താഴെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ ആണ്
എന്ത് വരുന്നത്? ആദ്യത്തെ ഐറ്റമായിട്ട് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്നുള്ളതിന് നമ്മൾ സാധാരണ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് എഴുതുന്നത്. കാരണം അതിന് ഓതറൈസർ ഷെയർ ക്യാപിറ്റലിൻ്റെ കമ്പനിയുടെ പ്രസൻറ്റേഷൻ റൂൾ തന്നെ പറയുന്നുണ്ട്. കമ്പനീസ് ആക്റ്റിൽ അതുപോലെ തന്നെ ഐ എഫ് ആർ എസിലൊക്കെ തന്നെ പ്രസൻറ്റേഷൻ റൂളിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് വേണം. അപ്പോൾ കമ്പനീസ് ആക്ട് അനുസരിച്ച് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുക്കേണ്ടത് നോട്ട്സ് ടു അക്കൗണ്ട് എന്ന് പറഞ്ഞ് കമ്പനി ചെയ്യുന്ന അക്കൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മാത്രമല്ല കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ നോട്ട് നമ്പർ വൺ ഹെഡിങ് ഷെയർ ക്യാപിറ്റൽ. ഇനി നമുക്കതിൻ്റെ താഴെ എഴുതാം. ഇതിനെ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം എന്ന് നിർബന്ധമാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ $100,000 at the rate of ₹10. അവിടെ ഇത് ക്ലോസ് ചെയ്ത് വെച്ചു. ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഇനി നമുക്ക് ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ്, ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 80,000 at the rate of ₹10. ₹8,00,000. ഇനി ബ്രാക്കറ്റിൽ നമുക്ക് എഴുതാം, ഔട്ട് ഓഫ് ദീസ് 20,000 ഷെയർസ് issued as bonus shares. ഇതിലെ 20,000 ഷെയർ എന്തായിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു? ബോണസ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ലൈൻ ചെയ്യാം. സാധാരണ സ്പേസിനെ താഴത്തേക്ക് എഴുതി ഡബിൾ ലൈൻ ചെയ്യുകയൊക്കെ ചെയ്യാം, ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ 800,000. ഇനി ബി പോയിൻ്റ്, ഈ എയും ബി ആണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത്. ബി പോയിൻ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് അതിനും നമുക്ക് എന്ത് ചെയ്യാം? നോട്ട് നമ്പർ ടു. നോട്ട് നമ്പർ ടു ഇവിടെ നോട്ട് നമ്പർ ടു ഇവിടെ കുട്ടികൾ നോക്കേണ്ടത്, ആദ്യം നമുക്ക് ഹെഡിങ് എഴുതിയിടാം, റിസർവ്സ് ആൻഡ് സർപ്ലസ്. നേരത്തെ ഇത് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, അവിടെ ഒരു 3 ഐറ്റം ഉണ്ടായിരുന്നു നമുക്ക് നേരത്തെ, അല്ലേ? ഏതൊക്കെ ഉണ്ടായിരുന്നത്? നോട്ട്സ് ടു അക്കൗണ്ടിൽ, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അതിലെ സെക്യൂരിറ്റി പ്രീമിയം ജനറൽ റിസർവ് മുഴുവനായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു.
ബാക്കി എന്തുമാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം അത് മാത്രം എടുത്ത് എഴുതുക. എമൗണ്ട് 60,000 രൂപ. ഇവിടെ 60,000 എടുത്ത് എഴുതും. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞു, മനസ്സിലായോ? നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഞാനിത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ നോട്ട്സ് ടു അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളും അവസാനിച്ചു. അപ്പം ഞാൻ ഈ നോട്ട്സ് ടു അക്കൗണ്ട് മായ്ക്കുകയാണ്. കുട്ടികളത് വർക്കിംഗ് നോട്ടിൽ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ വർക്കിംഗ് നോട്ടിൽ എഴുതുക. എങ്ങനെ എഴുതുക എന്നുള്ളത് പഠിക്കുക. അതല്ലെങ്കിൽ പിന്നീട് ക്ലാസ് പോസ് ചെയ്തിട്ട് എഴുതി വയ്ക്കുക. ക്ലാസ് ഇപ്പോൾ കാണുന്ന സമയത്തല്ല, പിന്നീട് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നോക്കിയിട്ട് എഴുതുക കേട്ടോ. ഇനി നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത രണ്ടാമത്തെ ഐറ്റം, ഇനി നമുക്ക് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു കേട്ടോ. നീ പഴയ ബാലൻസ് ഷീറ്റിൽ നോക്കി എഴുതിയേ വേണ്ടു. നോൺ കറണ്ട് ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റീസിൽ ഉള്ള ഐറ്റം 8% ഡിബഞ്ചേഴ്സ് 320,000. മൂന്ന് കറണ്ട് ലയബിലിറ്റീസ്, കറണ്ട് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് ഒരൈറ്റം മാത്രമേ ഉള്ളൂ. 140,000. ഇത്രയും കഴിഞ്ഞാൽ ഈ സൈഡ് കഴിഞ്ഞു. 8, 11, 20, 11, 80, 12, 80, 13, 20. 13,20,000. അപ്പോൾ അസറ്റ് സൈഡ് ടോട്ടൽ വന്നിട്ടുള്ളത് 13,20,000 ആണ്. അസറ്റ് സൈഡ് ടോട്ടൽ വന്നിട്ടുള്ളത് അസറ്റ് സൈഡ് ടോട്ടൽ വന്നിട്ടുള്ളത് 13,20,000 ആണ്. അതിനൂടെ ടോട്ടൽ എന്ന് എഴുതി വയ്ക്കുക. ഇനി ലയബിലിറ്റി, സോറി, അസറ്റ് സൈഡ് ആണ്. ഇനി ഇത് ലയബിലിറ്റി സൈഡ് ടോട്ടലാണ് 13,20,000. ഇനിയാണ് അസറ്റ് സൈഡാണ് ഇനി എഴുതാൻ പോകുന്നത്. ഹെഡിങ് കൊടുക്കുക, അസറ്റ്സ്. അതിൽ ആദ്യം തന്നെ നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സിലെ ഫിക്സഡ് അസറ്റ്സ് ആദ്യം തന്നെ. ഫിക്സഡിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഫിക്സഡിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ടാഞ്ചിബിൾ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ അസറ്റ്സ് 4,00,000. നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് വെറുതെ നോക്കി എഴുതുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ബി പോയിൻ്റ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് അത് 340,000. ഇതിനടുത്ത് കറണ്ട് അസറ്റ്സ്,
കറണ്ട് അസറ്റ്സിലെ ട്രേഡ് റിസീവബിൾ ഡെപ്റ്റേഴ്സ് ആണ് പറയുന്നത്, അറിയാലോ. ട്രേഡ് റിസീവബിൾ 4 lakh. അടുത്ത് ഇൻവെൻ്ററീസ് സ്റ്റോക്ക്. ഇൻവെൻ്ററീസ് 1,80,000. ഇത്രയായി കഴിഞ്ഞാൽ വേറെ ഒന്നും എഴുതാനില്ല. അണ്ടർലൈൻ ചെയ്യാം. 4, 7, 7, 10, 11, 40, 12, 40, 12, 40, 13, 20. അതിനിവിടെ ടോട്ടൽ. അപ്പോൾ നമ്മുടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഇവിടെ കഴിഞ്ഞു. പ്ലസ് എന്താണ് നോട്ട്സ്, മനസ്സിലായോ? അപ്പോൾ നോട്ട്സ് എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെറുതെ, നമുക്കൊന്നും അതിൽ പഠിക്കാനൊന്നുമില്ല, പഠിക്കാനില്ല എന്നല്ല, ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഈ ചാപ്റ്ററിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, വെറുതെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റിനെ പറ്റിയിട്ടുള്ളൊരു അവബോധം ഉണ്ടാവണം കുട്ടികൾക്ക്, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അന്നന്ന് എടുക്കുന്ന ടോപ്പിക്ക് അന്നന്ന് പഠിച്ചു പോവുക. ഡൗട്ട്സൊക്കെ അന്നന്ന് തന്നെ ക്ലിയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.